പ്രിയ സുഹൃത്തുക്കളെ, നമസ്കാരം. സുമേഷ് പഴഞ്ഞിക്കാരനാണ്. ഈ കുന്നുംപുറം എവിടെയെന്നറിയോ? ഇത്രയും കൊമ്പന്മാർ നിൽക്കുന്ന ഈ സ്ഥലത്തിൻ്റെ പേരെവിടെയെന്നറിയോ? എത്ര കൊമ്പന്മാരാലെ സ്ഥലം ഞാൻ പറയാം. കുന്നംകുളം അടുത്ത് പോർക്കുളം. ആദ്യം കുന്നംകുളത്തു നിന്ന് കോഴിക്കോട് റൂട്ട് പോവുകയാണെങ്കിൽ പാറേമ്പാടും, പാറേമ്പാടത്തു നിന്ന് ലെഫ്റ്റ് പോർക്കുളം. പോർക്കുളം പള്ളിയാണ് ഈ കുന്നുംപുറത്ത് കാണുന്ന ഈ പള്ളി. അതായത് പാറേമ്പാടത്തു നിന്ന് കഷ്ടി 1.5 കിലോമീറ്റർ മാത്രം ദൂരമുള്ളത്. അവിടുത്തെ പള്ളിപ്പെരുന്നാളിൻ്റെ മുമ്പായിട്ട് ഒരു ഗജസംഘം ഉണ്ടായിരുന്നു. അന്ന് ഞാൻ പോയി എടുത്ത വീഡിയോ ആണ് ഇത്. കുറച്ച് ലേറ്റായി പോയി ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരുപാട് പേരുണ്ടായിരുന്നു ഈ ഗജസംഗമം കാണാൻ. ചില ടീമുകളിൽ നിന്ന് തന്നെ 2, 4, 5 ആനകൾ വരെയുള്ള ടീം വരുന്നുണ്ട് ഇതിൽ. പേരെന്നെ കണ്ടില്ല, US. മോശക്കാരല്ല ഒന്നും. ഏറ്റവും എനിക്ക് തോന്നുന്നു ഏറ്റവും അവസാനം വന്നവരാണ് ആദ്യം പോകുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന ഇഷ്ടപ്പെട്ട ആനകളും പാപ്പമാരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ചെയ്യുക. എനിക്കും മുഴുവൻ ആനകളുടെ പേരൊന്നും അറിയില്ല, എന്നാലും കുറച്ച് ആനകളുടെ പേരൊക്കെ അറിയാം. എനിക്കറിയാവുന്ന ആനകളുടെ പേര് അറിയാവുന്ന ഭാഷയിൽ ഞാൻ പറയാം, ചിലപ്പോൾ പാപ്പമാരറിയാം. ഈ വരുന്നത് നമ്മുടെ കാളിദാസനല്ലേ, തൃക്കാരിയൂർ വിനോദേട്ടനും കാളിദാസനും കൂടിയിട്ടാണ് വരുന്നത്. അതിൻ്റെ ബാക്കിൽ നിൽക്കുന്നത് ആരാ? അത് നമ്മുടെ അനന്തൻ, ചെറുപ്പളശ്ശേരി അനന്തപത്മനാഭനാണ് ബാക്കിലുള്ളത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് പോർക്കുളം സ്കൂൾ പരിസര കമ്മിറ്റിയുടെ ടീമാണെന്ന് സംശയമുണ്ട്. എന്ത് വൈബല്ല ഇവിടെ നിന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ കാണാൻ. പുതുപ്പുള്ളി സാധു ഒരു വേറെ ലെവൽ തന്നെ കേട്ടോ. എൻ്റെ ആ ഒരു നമസ്കാരം, ഒരൊറ്റ കാലും പോക്കിയിട്ട് ഒരൊറ്റപ്പെടുത്തുക, അതിന് തന്നെ ഒരു മാർക്കറ്റാണ് അവനോട്ടാ. അവരും തിരിച്ചു. അപ്പോൾ 3 ആന തിരിച്ചു പോയി. ഇനിയിപ്പോൾ ആ ടീമിലുണ്ടായിരുന്ന എനിക്ക് തോന്നുന്നത് മീനാട വിനായകൻ ഉണ്ടായിരുന്നു തോന്നുന്നുണ്ട്. ഇതാ വരുന്നു മീനാട, വരുന്നു മീനാട്. മീനാട് വായു മീനാടിനും തെല്ലും മോശം തന്നെ. കുട്ടിയാനാണ് ആ വിരിയം കൊമ്പും. അമ്മേ ഓല്ല, എന്താ നിൽക്കണം ഇപ്പം തല പിടിക്കുന്ന പിടുത്തം കണ്ട. കാശ് അപ്പളേ മുതലായി. അടിപൊളിയുണ്ട്. പൊക്കോ, തിരിച്ചു പൊക്കോ, നിങ്ങളാക്കിട്ട് പൊക്കോ. അപ്പം ഞാൻ ഒരു ടീമിൻ്റെ കഴിഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത്. കഴിഞ്ഞു. ഇനി വേറെ ടീമിൻ്റെ പാറേമ്പാടും ടീമിൻ്റെ ആണ് ഇനി വരുന്നത്. ഇയാളുടെ പേര് എനിക്ക് സുപരിചിതമായിരുന്നു, പക്ഷെ എന്തുകൊണ്ടോ എനിക്കിപ്പോൾ ഓർമ്മ കിട്ടില്ല. ഈ ആനയുടെ കൊമ്പിന് ഒരു ചെറിയ മിസ്റ്റേക്കുള്ള ഒരു ആനയാണ്. ഒരു പൊട്ടൽ അങ്ങനെ എന്തോരോ സംതിങ് ഉണ്ട് ഈ ആനയ്ക്ക്. അങ്ങനെ എനിക്ക് ഒരുപാട് ഞാൻ യൂട്യൂബിലൊക്കെ മുന്നേ ഈ ആനയുടെ പേരും കാര്യങ്ങളൊക്കെ ഇട്ടുണ്ട്. സോറി, പേരെനിക്ക് ഓർമ്മയില്ല. അപ്പോൾ ആനയുണ്ട്, അതിൻ്റെ അപ്പുറത്ത് ഒരു ആനയുണ്ട്. എനിക്ക് തോന്നുന്നത് 2 ആനയും കൂടി ഒരു ടീമിലാവുന്നുണ്ട് കേട്ടോ. അതാണ് ഈ 2 ആനേനെ ഒരുമിച്ച് ചെയ്യിക്കുന്നത്. ബോർഡ് കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. യെസ്, പാറേമ്പാടം, പാറേമ്പാടം സെൻട്രൽ ഒരു ആഘോഷ കമ്മിറ്റി. രണ്ട് വലിയ കുഴപ്പമില്ലാത്ത ആനകളാട്ടോ. ഒരു മീഡിയം റേഞ്ച് ഫീൽ ചെയ്യുന്നുണ്ട്. ഈ ആനകൾക്ക് കയറാൻ വലിയ സുഖമാണ്. ആനകൾക്ക് എപ്പോഴും കയറ്റം നല്ല സുഖമുള്ള കാര്യം. പക്ഷെ ഇവിടുന്ന് ഇറങ്ങിപ്പോവുക എന്ന് പറഞ്ഞാൽ വലിയൊരു ടാസ്ക്കാണ്. അത്രയും താഴ്ഭാഗമാണ് ഇപ്പം പോർക്കുളം എന്ന് പറഞ്ഞാൽ. ഈ ഇത് കഴിഞ്ഞിട്ട് ഒരു ആന വരുന്നുണ്ട്, ഭയങ്കര ഷൂറ്റിലേക്ക് ഇട്ട്. ഏതത്? നമ്മുടെ ഇപ്പനല്ലേ. ഓക്കെ, മനസ്സിലായി. ഇപ്പം അടുത്ത് പ്രശ്നം ഉണ്ടാക്കിയ ആള് കാണാൻ മുഴയാനേ. ഇപ്പം പോകുമ്പോഴാണെങ്കിൽ ആള് ഭയങ്കര സെറ്റപ്പാണ്. ഒരു ഒരു ആയി എന്താടാ മോനെ, ആരായ വാ അടിപൊളി. ന്യായമായിട്ട് കാലൊന്നും പൊക്കാണ്ട് ചെറുതായിട്ട് അക്കരമേൽ ശേഖരൻ. പേര് ഞാൻ മറന്നുപോയതാണ്, പക്ഷെ ഒരിക്കലും മറക്കാൻ പാടില്ല. ഒരുപാട് വീഡിയോ എടുത്തിട്ടുണ്ട്. അതാ പേര് നമ്മുടെ യൂട്യൂബിൽ വൈറലായ ചേട്ടൻ. ആനയുടെ പേര് ഞാൻ മറന്നുപോയി. ഈ ആനയും പാപ്പാനും ഭയങ്കര കോമ്പേട്ടോ. ചന്ദ്രാമരാക്ഷണ ചന്ദ്രപുല്ലി എന്തോ ഒരു പേരാണ്. നിങ്ങൾക്കറിയാവുന്നവർ കമൻറ്റ് ചെയ്യട്ടെ, എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെ പറയണമെന്നില്ലല്ലോ. ഇവരുടെ പോരാ നല്ല കുഴപ്പമില്ല. പാപ്പം വൈബാട്ടു, പാപ്പം നല്ലൊരു പാപ്പാനാണ്. ആനി ഈ ആനയും പാപ്പാനും കൂടി നല്ല കൂട്ടുകെട്ടോ. വലിയ ഉപദ്രവങ്ങളും കാര്യങ്ങളൊന്നുമില്ല. അരുണയ്യപ്പൻ, പെരുമ്പാവൂർ അയ്യപ്പൻ. സ്റ്റാൻഡേർഡ് ആണല്ലോ. വലിയ
ഹൈ ഷോയൊന്നും കാണിച്ചില്ലെങ്കിലും പെരുമ്പാവൂർ അയ്യപ്പൻ ചെറിയ തോതിലുള്ള പോസൊക്കെ ഇട്ടിട്ട് തന്നെ പോയത് കേട്ടോ. അടുത്തത് ആരെ വരണടോ, ഇതിൻ്റെ പേര് എനിക്ക് സുപരിചിതല്ല, ചെറിയ കൊമ്പാണല്ലോ, പാപ്പാനും കുഴപ്പമില്ല. പാപ്പാൻ ഏതാന്നൊരു പിടിയില്ലേ, പാപ്പാനും പിടിയില്ല ആനേനും പിടിയില്ല. ചിലപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാവും, പക്ഷെ ചെറിയ കൊമ്പൊക്കെയാണ്, കൊമ്പ് ഒരുക്കിയ കൊമ്പാന്ന് അറിയില്ല. എന്തായാലും നോട്ട് ബാഡ്, അത്ര മോശമല്ല. പക്ഷെ ആനയുടെ പേരറിയാഞ്ഞത് വലിയൊരു ഇതായിപ്പോയി. അടുത്ത ആൾ വരട്ടെ. എല്ലാവരും ലൈനിലാട്ടോ. ഒരുപാട് ആൾക്കാർ ആനകളതിനെ മാറ്റി നിർത്തിയിട്ടൊക്കെ ഉണ്ട്. ആനകൾ ഇറങ്ങാനുള്ള ഒരു ടാസ്കിലാണ്. താഴെ ഇറങ്ങിപ്പോട്ട് ബ്ലോഗേഴ്സൊക്കെ ഇങ്ങനെ എടുത്ത് കൂട്ടുന്നുണ്ടോ എൻ്റെ പോലെ. അടുത്താനെ വരുന്നുണ്ട് ചേട്ടന്മാരെ. വഴി മാറിക്കോട്ടെ, അല്ല പണി കിട്ടേ. ആ കൊടി വെച്ചിട്ട് തരും. അവരുടെ ടീം കയറി വരിക, ഇറങ്ങി വരിക, ഇതെന്ത് സംഭവം? ഓഹോ, ഇത് മറ്റേ ഈ പാപ്പാനും ആനയും ഭയങ്കര സീനാ. കാണുമ്പോൾ തന്നെ അറിയില്ല, ഞാൻ ഇതിനെപ്പറ്റി വർണ്ണിക്കണമെങ്കിലും ഒന്നും പറയണില്ല. കാരണം അങ്ങനെയാണ്, ഈ പാപ്പാനി, ഈ ആനയ്ക്കൊരു പാപ്പാനി ഞാൻ കണ്ടിട്ടുള്ളൂ, വേറെ പാപ്പാനൊന്നും കണ്ടിട്ടില്ല. ഇതിൻ്റെ പുറത്ത് കയറാനൊക്കെ ഒരു പ്രാവശ്യം ഒരാൾ ചോദിച്ചപ്പോൾ പാപ്പം കുറച്ച് സീനാക്കിയത്. എന്താണ് അതിൻ്റെ ഡീറ്റെയിൽസ് എന്ന് എനിക്കറിയില്ല. ബാക്കി കാര്യങ്ങളൊന്നും ഞാനിനി ആനപ്പാപ്പാനും പറ്റി പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഒരു ടീം കയറി വരുന്നുണ്ടല്ലോ, എല്ലാവരും പോകുമ്പോഴാണല്ലോ ഒരു ടീം കയറി വരുന്നത്. അപ്പോൾ സമയം കഴിഞ്ഞതാവും എനിക്ക് തോന്നണില്ല. ഇനിയിപ്പോൾ ഗജനിരയിൽ നിർത്താൻ പറ്റില്ലല്ലോ. എന്തായാലും ഒരു സമയം വൈകിയതാവും, എന്തെങ്കിലുമൊക്കെ ടീമിൽ ആരെങ്കിലുമൊക്കെ വരാൻ വൈകിയതാവും കാരണം ഉണ്ടാവും. അപ്പോൾ ബാക്കിയുള്ളവരൊക്കെ ശരിക്കും ഇറങ്ങിപ്പോയി. അപ്പോൾ ശരിക്കും ഗജസംഗമത്തിന് എല്ലാവരും വന്നോളൊന്നുമില്ല കേട്ടോ പെരുന്നാളിൻ്റെ. കാരണം ആ സമയത്ത് വേറെ പരിപാടികളുണ്ടെങ്കിൽ പെരുന്നാളിന് മാത്രം അറ്റൻഡ് ചെയ്യുന്ന ആനകളുണ്ട്. ഇപ്പോൾ ഒരു പക്ഷേ എല്ലാ ആനകളും ഗജസംഗമത്തിന് എത്തിക്കൊള്ളണമെന്നുള്ള എഗ്രിമെൻറ്റോട് കൂടിയിട്ടാണ് ചിലത് പരിപാടി എടുക്കണമെന്ന് എനിക്ക് തോന്നുന്നു. നല്ല കൊടി സെറ്റപ്പിലാണല്ലോ വരച്ച് വരുന്നത്. ഏതാ ടീമോട്, ഏതാണ് ടീം, ഏതാണ് ആന, എത്രയും വലിയ കൊമ്പ്, എത്രയും ആഘോഷങ്ങളോട് കൂടിയിട്ട്. വീണ്ടും ഈ ആനയുടെ പേര് എനിക്ക് യെസ്, മധുരപ്പുറം കണ്ണ്. മധുരപ്പുറം കണ്ണ് പാപ്പാന കണ്ടിട്ട് പറഞ്ഞാനോട്ടോ, മധുരപ്പുറം കണ്ണ്. അവിടെ വൈബ്ഡാ, സെറ്റഡാ, സൂപ്പർഡാ, അമ്മേ അടിപൊളി. ഒരൊറ്റ ഷോട്ടാണെങ്കിലും അടിപൊളി ഷോട്ടായിരുന്നു. എന്തായാലും ഓർക്കുളം പള്ളിപ്പെരുന്നാളിൻ്റെ ഗജസംഘം നിങ്ങൾക്ക് നിങ്ങളുടെ മുമ്പിൽ എത്തിക്കാൻ സാധിക്കതിൽ അങ്ങേ ഏറ്റവും സന്തോഷം എനിക്കുണ്ട്. ഇനിയും പുതിയ വീഡിയോകളായിട്ട് വരാൻ ദൈവം തമ്പുരാൻ അനുഗ്രഹം തരട്ടെ. നിങ്ങൾ നിങ്ങളുടെ കമൻറ്റുകളിടുക, ഞാൻ എൻ്റെ വീഡിയോസ് ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. ഇഷ്ടപ്പെട്ടാൽ